വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ടതിനെതിരെ സുന്നി സംഘടനകളുടെ സമരം ഇന്ന് തുടങ്ങും. എസ് വൈ എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഖഫ് ബോർഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസിന് മുന്നിൽ ഇന്ന് പ്രതിഷേധ സംഗമം നടത്തും. എസ് വൈ എസ് ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി ഉദ്ഘാടനം ചെയ്യും. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകർ സെമി കേഡർ സ്വഭാവത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ കയ്യേറ്റത്തിൽ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചിരുന്നു. അവരുടെ തെളിവെടുപ്പ് നടക്കുന്ന ദിവസം കൂടിയാണെന്ന് കോഴിക്കോട് നിന്ന് ഷാജഹാനാണ് ചേരുന്നത്. ഷാജഹാൻ, വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനത്തെ എതിർക്കുന്നതിന് പറയുന്ന ന്യായം എന്താണ്? സമരത്തിൻ്റെ സ്വഭാവം എന്താണ്? പ്രധാനമായിട്ടും സുന്നി സംഘടനകൾ, ഇ കെ സുന്നി സംഘടനകളാണ് ഇപ്പോൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. കാരണം വഖഫ് സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ കൈവശമാണ്. അതേസമയം സർക്കാരിനെ അനുകൂലിക്കുന്ന കാന്തപുരം എ പി സുന്നി വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. പ്രധാനമായിട്ടും അവർ പറയുന്നത്, ഒന്ന്, ഇതിനകത്ത് അവിശ്വാസികളായ ആളുകൾ കൂടി ഈ വഖഫ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലേക്ക് പി എസ് സി നിയമനം വഴി കടന്നു വരും. അത് വിശ്വാസികൾക്കുള്ള തിരിച്ചടിയാകുമെന്നാണ് അവർ തന്നെ പറയുന്നത്. ഏതാണ്ട് 56-60 പോസ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ നിയമനം നടത്താനുള്ളത്. ബാക്കി എല്ലാ പോസ്റ്റുകളിൽ ഇപ്പോൾ നിയമനം നടന്നു കഴിഞ്ഞ പോസ്റ്റുകളാണ്. ഈ 56 നിയമന പോസ്റ്റുകളിൽ ഇപ്പോൾ താൽക്കാലിക നിയമനമാണ് ഉള്ളത്. അവരെ സ്ഥിരം പോസ്റ്റുകളിലേക്കായിരിക്കും ഒരുപക്ഷെ പി എസ് സി ആദ്യഘട്ടത്തിൽ നോട്ടിഫിക്കേഷൻ നടത്തുക. അങ്ങനെയെങ്കിൽ അതിൽ വിശ്വാസികളല്ലാത്ത, ഈ വിശ്വാസികളുടെ കമ്മിറ്റികളിലോട് ചേർന്ന് നിൽക്കാത്ത ആളുകൾ വരും എന്നുള്ളതാണ്. ഏതായാലും മുസ്ലിം ലീഗിൻ്റെ കടുത്ത പിന്തുണ ഇവർക്കുണ്ട്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നേരത്തെ പരസ്യമായ ഒരു ചർച്ചയ്ക്ക് വരികയും അവർ വാർത്താസമ്മേളനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ഉന്നയിക്കുന്നത്, ഈ ദേവസ്വം ബോർഡിനകത്ത് നടക്കുന്നത് അത്തരത്തിലുള്ള നിയമനങ്ങളൊന്നും പി എസ് സിക്കല്ല വിട്ടത്, അത് റിക്രൂട്ട്മെൻറ് ബോർഡാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ മാത്രം എന്തുകൊണ്ട് വിശ്വാസികളുടെ മേൽ കടന്നുകയറ്റം നടത്തുന്നു, വിശ്വാസികളോടുള്ള അവഗണനയും പീഡനവുമാണ് എന്നുള്ള തരത്തിലൊരു പ്രചാരണമാണ് സുന്നി സംഘടനകൾ നടത്തുന്നത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ആദ്യത്തെ സമരമാണ് ഇന്നിപ്പോൾ കോഴിക്കോട്ട് വഖഫ് ബോർഡ് ഓഫീസിന് മുന്നിൽ നടക്കുന്നത്.